ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഷെയർ ആക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും പിന്നെ റോട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ഒരു സൂപ്പർ ചിക്കനാണ് ഇത് സാധാരണ നമ്മുടെ നാടൻ ചിക്കൻ റെസിപ്പി അല്ല ഇത് ഇതിൻ്റെ പേര് ടർക്കിഷ് ചിക്കൻ എന്നാണ് ചീസും സോസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം ഈ ഒരു ടർക്കിഷ് ചിക്കന് എങ്ങനെയെന്ന് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ അര കിലോന് ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാനും ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇപ്പം അങ്ങനെ ബോൺലെസ് ഒന്നല്ല എല്ലാം മിക്സായിട്ടുള്ള ബോണൊക്കെ കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള പീസ് വെച്ചിട്ട് ചെയ്യാം പിന്നെ കഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ എടുക്കണമെന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ എടുക്കാട്ടോ പിന്നെ ചിക്കൻ എടുക്കുമ്പം ഒരുപാട് ചെറിയ പീസാക്കാണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പീസാക്കിയിട്ട് എടുത്താൽ മതി ഇനി ഈ ചിക്കനിൽ മിക്സാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാൻ പോയെന്ന് അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഗായത്രി സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഉള്ളിയുടെ പകുതി പിന്നെ ഗായത്രി അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ സാധാരണ ഇതിൻ്റെയൊക്കെ പൊടികളാണ് ചേർത്ത് കൊടുക്കൽ അതായത് ഓണിയൻ്റെ പൗഡറും ജിഞ്ചറിൻ്റെ പൗഡറും ഗാർലിക്കിൻ്റെ പൗഡറൊക്കെ ആണ് ഇട്ട് കൊടുക്കൽ പക്ഷേ എല്ലാവരുടെ കയ്യിലും പൗഡർ ഉണ്ടാണെന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതേപോലെ ചെയ്താൽ മതി മിക്സിയുടെ ജാറിൽ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അരയുന്നില്ലാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കാം അപ്പം ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പേസ്റ്റ് ആവണമെന്നില്ല അപ്പോൾ കുറേ പ്രാവശ്യം ഒന്നിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടും ഇനി വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 3 വലിയ സ്പൂണ് ഇതുപോലെ അധികം പുളിയൊന്നുമില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ഇഞ്ചി ഉള്ളിയുടെയും പിന്നെ വെളുത്തുള്ളിയുടെയും ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ പിസയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ഓറിഗാനോ ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ചെറുനാരങ്ങക്ക് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിൽ ചിക്കൻ ഇട്ടിട്ട് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് ഈ മസാല പിടിപ്പിച്ചെടുക്കുക എന്നിട്ട് 1/2 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ചിക്കന് മസാല പിടിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ടാകുമ്പോൾ അതിൽ 3 ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ഇനി ഈ ബട്ടറിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഇതുപോലെ കൈവിടാണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ പാല് ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഒഴിക്കുമ്പം മൈദ കട്ട പിടിക്കുന്നത് ഒഴിവായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി ഈ സോസ് പെട്ടെന്ന് ഇങ്ങനെ തിക്കാവാൻ തുടങ്ങും കേട്ടോ അപ്പം അതിന് മുന്നേ തന്നെ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓറിഗാനോ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ വൈറ്റ് സോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറിയ തിളം വരുമ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറുമ്പം കുറച്ചുകൂടെ കട്ടിയാവും അപ്പോൾ ഈ ഒരു കട്ടിയിലാക്കിയെടുത്താൽ മതി ഇനി അടുത്തത് നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടായിട്ടാകുമ്പം അതിൽ കുറച്ച് 1-2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് പിന്നെ ഇതുപോലെ ബാക്കി വരുന്ന മസാലയൊക്കെ ചിക്കൻ്റെ മേലെ ഫുള്ള് നമ്മൾ വെടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്
ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പം നല്ല ഫ്ലെയിം ഹൈയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അടച്ച് വെച്ച് ചെയ്യുമ്പോൾ ഫ്രൈ ആവുകയും ചെയ്യും, പിന്നെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ടാവും നമുക്ക് ഇത് തുറക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത പോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രൈ ആയി വരുമ്പം ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ചിക്കൻ ഫ്രൈ ആക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, തീ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല, തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് മുഴുവനും ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ്റെ മേലെ വൈറ്റ് സോസ് ഇതുപോലെ നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ മോസറല്ല ചീസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടുക, അതിന് നല്ലോണം ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയും കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ആ മേലത്തെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടുന്നവരെ ഇതൊന്ന് ചൂടാക്കാൻ വെക്കുക. അങ്ങനെ നമ്മുടെ തുർക്കി ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മേലത്തെ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവല് ഇത് ഇങ്ങനെ ചൂടോടെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല ആ എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതുപോലെയാണ് തുർക്കി ചിക്കന് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ചീസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോൾ വെലിഞ്ഞ് വരും കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് ചീസ് ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചീസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് നമുക്ക് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ചപ്പാത്തി ഇല്ലെങ്കിൽ ഗാർലിക് ബ്രെഡ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ റൊട്ടി തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ചൂടാക്കിയിട്ടൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സമൂനേൻ്റെ അകത്തൊക്കെ വെച്ച് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വേഗം കാണാം. അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.